കൈ കഴിക്കണം, ഒളിച്ചേരിയ, അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകുടി ആയിരുന്നല്ലേ, ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുകുടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൊക്കെ മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിൽ അമ്മാവന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കുന്നു, ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര ചതിച്ചോ, മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോ. എനിക്ക് പ്രീഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ആ, ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്ന് അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്ക. എന്താ അകന്ന് നിൽക്കണേ, അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ, ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നു എന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു, അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. കാലിന്റെ മറന്നു കണ്ടില്ലേ, ഇത് ചെറിയച്ഛനാ. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എഫ് വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനും മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ, എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്നെ വിട്ടിരിക്കുന്നു, കരിക്കൊണ്ടുവരിക. എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെ ഉള്ള ദേഹത്തെ ഈ കോലൊത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ഏ, അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ. ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ. കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാർ മീനാക്ഷിയാ. അയ്യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല, ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം, മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല, അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ. നീ എന്താ ആനന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ, പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്തരക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക. നിവർത്തിയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ചുകെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവേല കേട്ടാ. കൊച്ചു ഡ്രസ് ആരെങ്കിലും കാണും, കാണട്ടെ, എല്ലാരും അറിയട്ടെന്ന്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല. നീ കൊച്ചു ഡ്രസ്സേക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമി ആയിട്ട് ഇരുത്തുവാ? ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസിയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10ഉം 15ഉം ഭാര്യമാര് കണ്ടേനെ. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്?
ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവനാണെന്ന് അങ്ങയുടെ കാല് പിടിച്ചു പറഞ്ഞതാ. അന്നേരം ആ കാല് കൊണ്ട് തന്നെ അങ്ങേരെ മുഖത്ത് തൊളിച്ചു, എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച് കുച്ചിത്രസ്യെ, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചുദ്രേസി സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദ കടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നത് എന്റെ മകളെ, ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറുക്കിപ്പൊര വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്ന് മകളെ, ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ദേ അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായില് വെള്ളം. ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു വരച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു വരച്ച് തിന്നോളാ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറിയിൽ നീ അടുത്തപ്പോ. എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയോടും ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടില്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതി. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരുടെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ പോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം. ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു, സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികളെന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തച്ഛ ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാ മുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? കുട്ടിയുടെ പേര് ചോദിച്ചതാ? എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടുകളെ ഞാൻ തല്ലി ഓടിക്കും. പേടിപ്പിക്കാ, എന്നാ ഞങ്ങ പോണില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളയില്ലാത്തത്, അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പൊ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട, ഇവിടെ ഉള്ളവന്മാരല്ല, ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഡോ ഭ്രാന്ത്, നിന്റെ ഈ നിൽക്കുന്ന തന്തകിടത്തേണ്ടി? ഞാൻ ഇവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തകിടത്തേണ്ടി? എന്താ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യന്മാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ? ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തന്മാർ? അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ താനൊരു കാര്യം മനസ്സിലാക്കി. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി, അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ, ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം തന്റെ കേടോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ അവള്. അറിയോ ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ മാനവും മര്യാദ. കൊരങ്ങനോ? ഓ കുറുക്കനോ? അയ്യോ ഒന്ന് തെളിച്ചു പറ. എന്താ
മായ യക്ഷിയാണെന്നോ? എന്താ അമ്മാവ് ഇത്? അവളൊരു പാവം കുട്ടിയല്ലേ? തളർച്ചു കൂടി അമ്മാവൻ ഇപ്പൊ ഭ്രാന്തമായോ? എന്താമാവ് ഇത്? നീ അവളുടെ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം. ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ? എന്തിന്? എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയും ഇല്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നേ. ആ മായ വന്നല്ലോ. മായയെ കാണണമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാമ? ഇളയമ്മ അമ്പലത്തിലേക്ക് പോയിക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്ന്. എന്നെ ദ്രോഹിക്കാനാണ് ഭാവം എങ്കിൽ കാലും കൂടി തടുത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം, പക്ഷെ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ.